വെൽക്കം ടു ലോക്കൽ ഡെസ്റ്റിനേഷൻസ് വിത്ത് മുബീന. ഞാൻ ഇന്ന് ശരിക്കുള്ളത് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ലോക്കലായിട്ടുള്ള ഒരു സ്ഥലത്താണ്. ഒളോപ്പാറ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഒരു 10-15 മിനിറ്റ് ദൂരമാണ് ചേളന്നൂർ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തു നിന്നുള്ളത്. ഒരു 2-3 വർഷം ആയിട്ടുള്ളൂ ഇതൊരു ടൂറിസം ഡെസ്റ്റിനേഷനായിട്ട് മാറിയിട്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു കായലും അതിനോടനുബന്ധിച്ചുള്ള ഹൗസ് ബോട്ടിങ്ങും ബോട്ടിംഗ് സർവീസും തോണി സർവീസും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ വന്ന സമയത്ത് 12:30 ആയി. ഞങ്ങൾ പെട്ടെന്ന് പ്രതീക്ഷിക്കാണ്ട് ഒരു പെട്ടെന്ന് ഉപ്പിയും ആബിയും പിന്നെ അഹമ്മദ് വെക്കേഷനൊക്കെ വന്നിട്ടുണ്ട്. നമ്മളെന്നാൽ പിന്നെ പെട്ടെന്നൊന്ന് പോവാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പെട്ടെന്ന് റെഡിയായിട്ട് വന്നതാണ്. ഇവിടെ എത്തിയപ്പം ബോട്ട് ഇവിടെ പോയിട്ടേ ഇല്ല എന്ന് പറഞ്ഞിട്ടേ ഉള്ളത്. ഇനിയിപ്പോൾ തിരിച്ചു വരുമ്പോൾ വേണം നമ്മൾ നോക്കിയിട്ട് കയറാൻ. ഞായറാഴ്ച ദിവസങ്ങളില് ഞങ്ങൾ ആളുകൾ ഇങ്ങനെ കുറെ വരും. ആ സമയത്ത് ഒരാളെടുത്ത് 100 രൂപ വാങ്ങുന്നത്, അത് അരമണിക്കൂർ ടൈമേ ഉണ്ടാവുള്ളൂ. കാരണം എല്ലാ ആളുകൾക്കും കയറാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഒരു ബോട്ട് മാത്രമേ ഇവിടെ ഉള്ളൂ. അതുകൊണ്ട് വരുന്ന ആൾക്കാരെ മുഴുവൻ തിരിച്ചു പറഞ്ഞയക്കാതെ ഇതിലേക്ക് ഇങ്ങനെ ഇതാക്കി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചിലപ്പോൾ 4-5 ആൾക്കാരായിരിക്കും വരുന്നുണ്ടാവുക. അപ്പൊ അവരേക്കും ബാക്കിയുള്ള ആളും കൂടി വന്നാലേ നമുക്കത് ഉപയോഗപ്പെടുത്തി കഴിച്ചാൽ മറ്റൊരാൾക്ക് മാത്രം ഒരു ബോട്ട് ട്രിപ്പ് എടുക്കുന്ന സമയത്ത് 1200 രൂപയാണ് ഒരു ഫാമിലിക്ക് വരുന്നത്. 10 ആൾക്ക് വരെ പോവാം. അതിൻ്റെ അകത്ത് എൻ്റെ മുകളിലേക്ക് വരുന്ന സമയത്ത് ഒരാൾക്ക് 100 രൂപ കൂടി കൂട്ടിക്കൊടുക്കും. 10-11 ആളുണ്ടെങ്കിൽ പിന്നെ 1200 എന്നുള്ള 1300. ഇത് നമ്മളൊരു സംഘമാണ്, സൊസൈറ്റി ആയിട്ട് നാട്ടിലുള്ള ആൾക്കാർ അല്ലേ? 30 പേരുണ്ട്. അതിനെ രണ്ടാൾക്കാർക്ക് ചുമതല ഉണ്ട്. ഒന്നതിന്റെ ഓടിക്കുന്ന ആളും പിന്നെ ഇവിടെ ഇരിക്കാനുള്ള ഒരാളും ഉണ്ട്. ഇന്നിപ്പോ ആളില്ല, ആൾക്ക് സുഖമില്ലാത്തതിനെ കൊണ്ട് ഇന്നൊന്നരായിട്ട് ലീവാണ്. അപ്പൊ അതുകൊണ്ട് നമ്മള് തന്നെ ഇതാക്കി ചെയ്യുന്നുണ്ട്. ഇക്കോ ടൂറിസം പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ടായ ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ ആണ് ഈ ഒളോപ്പാറ എന്ന് എനിക്ക് തോന്നുന്നത്. മിനി കുട്ടനാട് എന്ന് പറയാൻ കാരണം എനിക്ക് തോന്നുന്നു ആ ഒരു നമ്മളിപ്പോൾ അവിടെ നിന്നപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഒരു ഇത് കണ്ടിട്ടായിരിക്കണം. പിന്നെ ഇതിൻ്റെ കുറച്ച് അങ്ങോട്ടേക്കൊക്കെ ഇങ്ങനെ നടന്ന് കുറേ സംഭവം കാണാനുണ്ട് എന്നൊക്കെയാണ് ഇവിടുന്ന് പറഞ്ഞത്. നമുക്ക് പോയി നോക്കാം. അപ്പൊ ഗൈസ് നമ്മൾ ഒരുവിടും അഹമ്മദിനൊന്നും പറയണ്ട. അപ്പൊ നമ്മള് പോവാൻ തുടങ്ങിയത് ചെറുസം ഇതിൽ പാട്ട് നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട്. പാട്ടിടാൻ സാധ്യതയുണ്ട്, അപ്പൊ നമുക്ക് അധികം സംസാരിക്കാൻ പറ്റൂല. നമുക്ക് കോപ്പി റൈറ്റ് കിട്ടും, അതുകൊണ്ട് ചെറുസമയം സംസാരമൊന്നും ഉണ്ടാവില്ല കേട്ടോ. വിഷുവിൽ മാത്രമേ ഉണ്ടാവും. അപ്പം ഈ ഉമ്മി ഷാനിയൊക്കെ ഉണ്ട് കേട്ടോ, അവർ പിന്നെ വീഡിയോയിൽ വരാത്തതുകൊണ്ടാണ്. പിന്നെ അമ്മു ആബിയും. അപ്പം ഞങ്ങൾ ഇത്രയാടാ പോകുന്നത്. ഞാൻ കുറച്ച് വിഷയങ്ങളൊക്കെ കാണിച്ചു തരാം. പാട്ടിടുകയാണെങ്കിൽ നമ്മൾ സംസാരിക്കൂല അല്ലമ്മു. യെസ്. അപ്പം ജങ്കാറിൽ കയറുന്നതിന് പകരമാണ് ബോട്ടിൽ കയറിയത് അമ്മ. അതെ. അഹമ്മദ് ഉണ്ട്. ആബി ഒന്ന് ജസ്റ്റ് മാസ്ക് നോക്ക്. ആബി, ഉപ്പ, ഉമ്മ, ഷാനി, നമ്മൾ ഇത്ര ആളായുള്ളത്. പിന്നെ വേറൊരു ഫാമിലി കൂടി ഉണ്ട്.
കുറച്ചങ്ങോട്ട് എത്തിയപ്പം ആ ഫാമിലി നമ്മൾ നേരത്തെ ഇരുന്നിടത്തേക്ക് നമ്മൾ ഇങ്ങോട്ടേക്ക് മാറിയിട്ടുണ്ട്. അരമണിക്കൂർ ഇത്ര പെട്ടെന്ന് ഫോൺ നോക്കിയപ്പോഴാണ് ഇത്ര സമയമായിരുന്നു, എത്ര പെട്ടെന്ന് എത്തിയെന്നറിയാം. സൂപ്പർ ആണ് കേട്ടോ, നട്ടുച്ചക്ക് വന്നതാണെന്നൊന്നും ഫീൽ ചെയ്തില്ല. അപ്പൊ നമ്മള് ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് നല്ല സൂപ്പർ ആയിരുന്നു. ഇനിയിപ്പോ ഇവിടെ കുറച്ച് അങ്ങോട്ട് പോയാൽ എന്തോ ഒരു പാലം, എന്തോ നല്ലൊരു വ്യൂ ഒക്കെ ഉള്ള ഒരു സ്ഥലമുണ്ട് എന്നുള്ളത് കുറെ ആൾ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അവിടെയും കൂടി പോയി നോക്കാം, എന്നിട്ട് നമുക്ക് ഈ വീട് പെയിന്റ് അപ്പ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഇതിലൂടെ ഇല്ല ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. സാധാരണ ഇങ്ങോട്ടേക്ക് ആൾക്കാർ വൈകുന്നേരം പോലും വരിക, വൈകുന്നേരം വെറുതെ ഇരിക്കാനും പിന്നെ നമുക്ക് ഉപ്പിലിട്ട് കഴിക്കാനൊക്കെ പറ്റിയൊരു കടയും കണ്ടെത്തിയിട്ടുണ്ട്. നമുക്ക് പോകണം. ഇനിയിപ്പോൾ അവിടെ എന്തൊക്കെയോ വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ, ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇവിടെ ഇങ്ങനെ എന്തൊക്കെ കെട്ടി വെച്ച് ശരിയാക്കിയിട്ടുണ്ട്. Ready, 1, 2, 3, start. Wow, wonderful, Chatham. Thank you. Okay. Welcome. നമ്മൾ ചാനലിനോക്കണം. നമുക്ക് ഇനി എന്തെങ്കിലും ആ കടയിൽ പോയിട്ട് ലോക്കലായിട്ട് നമുക്ക് കഴിക്കാം. കാന്താരിയായിട്ട് തോന്നു. ഈ കുഞ്ഞു വീഡിയോയിൽ നിങ്ങൾ കണ്ടത് ഒളവപ്പാറയിലെ വിശേഷങ്ങളാണ്. ശരിക്കും ഇക്കോ ടൂറിസം പദ്ധതിയുടെ ഭാഗമായിട്ട് ഒളവപ്പാറയും അതിനോടനുബന്ധിച്ചുള്ള ഈ കായലോരത്തെയും ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ ആക്കി മാറ്റിയതിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്. ശരിക്കും നമ്മുടെ നാട്ടിൻ പ്രദേശത്തെ ഒരു നമ്മുടെ സ്വന്തം എന്ന് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്ഥലമാണ്. ഇപ്പോൾ നമ്മൾ ബോട്ടിങ്ങിന് പോയതാണെങ്കിലും ഇവിടെയുള്ള ആൾക്കാരാണെങ്കിലും ഇവിടെ വന്നിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിലും നമുക്ക് നമ്മുടേതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നതെന്ന് അറിയില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി ഇവിടെയും കുറച്ചും കൂടി പദ്ധതികൾ വരുന്നുണ്ട്. കാരണം ഇവിടെ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ടുണ്ടാകും, കുറേ റോഡ് ശരിയാക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ബോട്ടിംഗ് ചെയ്യുന്ന സമയത്ത് കുറേ ബിൽഡിങ്ങുകൾ കായലോരത്ത് വരുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പദ്ധതികൾ ഇനിയും ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവണം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു മിനി കുട്ടനാട് എന്നാണ് ഞാനിവിടെ വരുന്നതിന് മുമ്പ് കേട്ടത്. അത് ശരി തന്നെയാണ്. നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം അത് കിട്ടിയിട്ടുണ്ടെന്ന് അറിയില്ല. ഒരു നമുക്ക് ഒരു ആലപ്പുഴ ഒരു ടച്ച് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ കായലോരത്തിൻ്റെ തീരത്ത് ഫുൾ തെങ്ങും വീടുകളൊക്കെ ആയിട്ടുള്ള ആ ഒരു നമുക്ക് കുട്ടനാട് എന്ന് പറയുമ്പോൾ അതാണല്ലോ കിട്ടുക. ആ സംഭവം നമുക്ക് ഇങ്ങനെ ബോട്ടിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് സിനിമയിലും സീരിയലൊക്കെ കണ്ടിട്ടുള്ള ആ സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. നിങ്ങൾ വരികയാണെങ്കിൽ കോഴിക്കോട് ഭാഗത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ഏടെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ ഇതൊരു നമുക്ക് അധിക ചിലവില്ലാത്ത പക്ഷേ നമുക്ക് നാട്ടിൻ പുറത്ത് ഫീൽ ചെയ്യുന്ന ഒരു സംഭവം ഇവിടെ കിട്ടും. ഇവിടെ കുളക്കടവിൽ കുറേ കുളക്കടവല്ല അല്ലേ, ഇവിടെ കുറേ കുട്ടികൾ നീന്തുന്നുണ്ട്. അതുപോലെ കുളിക്കാൻ വന്ന ആൾക്കാരുണ്ട്, ഫോട്ടോസ് എടുക്കാൻ വന്ന ആൾക്കാരുണ്ട്, വെറുതെ ലീവിലൊരു ദിവസം ഇങ്ങനെ സംസാരിച്ചിരിക്കാൻ കത്തിയടിച്ചിരിക്കാൻ വന്ന ആൾക്കാരുണ്ട്. ഉപ്പി ഉമ്മയും ഷാനിയും അഹമ്മദും ആബിയും ഒക്കെ ഞാനൊക്കെ ഹാപ്പിയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് നിങ്ങൾ കാണുന്ന ആൾക്കാർക്ക് ഏതെങ്കിലും സ്ഥലങ്ങൾ അങ്ങനെയുള്ള ആൾക്കാർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക, നമ്മളത് വീഡിയോ കണ്ടൻ്റ് ആക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.